ഏത് അറബിയാണ് വേണ്ടത്? മുഹമ്മദ് നബി ഉള്ളതിന് മുന്നേ ഉള്ള അറബിയാണോ, ഇസ്ലാം ഉള്ളതിന് മുന്നേ ഉള്ള അറബി വേണോ, ഇസ്ലാം ഉള്ളതിന് ശേഷമുള്ള അറബി വേണോ? ഇസ്ലാം ഉള്ളതിന് ശേഷമേ അറബി ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാം ഉള്ളതിന് ശേഷം അറബി ഉണ്ടായിട്ടുള്ളൂ. ആയത്തിൽ പറഞ്ഞിട്ടുള്ളൂ നിസാഉകും നിങ്ങളുടെ ഇസ്ലാമിൽ തൈയും ഉണ്ടോ അറിയോ, തൊടഭോഗം ഉണ്ടോ ഇല്ലേ അറിയോ, തൊടഭോഗത്തിന് എന്താണ് പ്രശ്നം? അടിമഭോഗം, അടിമഭോഗം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു, ഇന്ന് പറ്റില്ല എന്ന് പറയാനുള്ള ആയത്തെ ഏതാന്ന് പറയും? നിങ്ങൾ അത് കാണിച്ചു തന്നാൽ അതെ ഞാൻ ഇപ്പൊ കലിമയല്ലോ. പറഞ്ഞോ പറഞ്ഞോ. ആയത്തിങ്ങ് കാണിച്ചു തന്നത് കലിമയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, കളയരുത്. പാകിസ്ഥാനിന്റെ പിന്നെ സ്ട്രീം ആദ്യമായിട്ടാണ് കാണുന്നത്, ആദ്യമായിട്ടാണ് വരുന്നത്. ഓക്കെ, വെൽക്കം വെൽക്കം. ഞാനൊരു മുസ്ലിമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ വിമർശനങ്ങൾ ചിലതൊക്കെ പല വാട്സപ്പ് വീഡിയോകളിൽ കേൾക്കാറുണ്ട്. പലപ്പോഴും വിമർശനം എന്നതിനപ്പുറം ഒരു എന്താ പറയാ, ഒരു വർഗീയ ചാപ്പയാണ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് കുത്തിക്കൊടുക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഓക്കെ, പിന്നെ പലപ്പോഴും വിമർശനം എന്ന രീതിയിൽ എന്തെങ്കിലും ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗോഡിനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള തോട്ട്സുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നതിലപ്പുറം നിങ്ങൾ കൊണ്ടുവരുന്നത് ഏതെങ്കിലും ഒരു മൂലക്ക് എന്തെങ്കിലും സംഭവിച്ചെടുത്തിട്ട് അവിടെ എടുത്ത് ഹിന്ദുക്കളെ വ്യൂസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ സംഘപരിവാർ വ്യൂസിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതായിട്ട് പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ യൂട്യൂബ് വരുമാനത്തിന് വേണ്ടിയായിരിക്കാം എന്ന് കരുതുന്നു. കഴിഞ്ഞ അതല്ല, അത് ഒരു അടിസ്ഥാനപരമായിട്ട് നിങ്ങൾക്ക് ഓക്കെ, അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്നതായിട്ട് ഒരിക്കലും കണ്ടിട്ടില്ല. ഫോർ എക്സാമ്പിള് നിങ്ങൾ കൊണ്ടുവരുന്ന പല ഇപ്പോ ഹദീസുകൾ, ആ ഹദീസുകൾ ഒതന്റിക് ആണോ അല്ലെങ്കിൽ നോയിഫ് ആണോ അല്ലെങ്കിൽ ഹസൻ ആണോ ഇതൊന്നും അറിയാത്ത ആളുകളാണ് നിങ്ങൾ, എന്നിട്ട് അതിനെ വിമർശിക്കാൻ ഒക്കെയാണ് നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ഒരു ഹദീസ് കാണുമ്പോഴേക്ക് അതിന്റെ ആശയ തലങ്ങൾ എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു ആയത്തോതുമ്പോഴേക്ക് ഇതാണ് അതിന്റെ അർത്ഥം, അതിന്റെ വാക്കർത്ഥം മാത്രമാണ് നിങ്ങൾ വെക്കുന്നത്, അതിന്റെ ആശയ തലങ്ങൾ. ഒരു ഉദാഹരണം പറയും. ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾ ഇതിലൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, ആ സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ള ആയത്ത്, എന്താണത്? സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ള ആയത്തിന്റെ വിവക്ഷ നിങ്ങൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? നിങ്ങൾ പഠിപ്പിച്ചു സ്ത്രീകൾ കൃഷിയിടമാണ് എന്നുള്ളത് ഏറ്റവും മനോഹരമായ രീതിയാണ് എന്ന് പറയാൻ കഴിയും. ഖുർആന്റെ ഏറ്റവും മനോഹരമായ രീതി, കൃഷിയിടം എന്നത് നമ്മൾ സാധാരണ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അത്യന്താപേക്ഷിതമായ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള കാര്യമാണ് കൃഷി എന്നുള്ളത്. ഒരു മനുഷ്യന് അതുണ്ടെങ്കിലേ ജീവിക്കാനാകും. അപ്പൊ സ്ത്രീ എന്നുള്ളത് ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തറയാണ് എന്നതാണ് ആ ആയത്തിന്റെ അർത്ഥം. അതിലുപരി കൃഷിയിടം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, വിത്തുകൾ നൽകുന്നു, വിത്ത് വിതയ്ക്കുന്നു, അതിലൂടെ നമുക്ക് എന്ത് ഇപ്പൊ അരിയാവട്ടെ ഗോതമ്പാവട്ടെ അത് ലഭിക്കുന്നു. ഇതേപോലെ സൃഷ്ടിപ്പിനുള്ള, അതായത് ജനിപ്പിക്കാനുള്ള അവകാശം അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷൻ പ്രസവിക്കില്ല, സ്ത്രീ മാത്രമേ പ്രസവിക്കുള്ളൂ എന്ന ആശയ തലത്തെയും അത് ഉൾക്കൊള്ളുന്നു. അപ്പോ അതിനൊരു പശ്ചാത്തലം, അതെ ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറയാം ഹദീസിൽ നിന്ന് താങ്കൾക്ക് അറിയാമെങ്കിൽ ഇത് എങ്ങനെയാണ്, എന്ത് അടിസ്ഥാനം ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? അവതരണ പശ്ചാത്തലവും ആ ആയത്തും തമ്മിൽ എന്ത് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എന്താ പ്രശ്നം? ഞാൻ ഈ പറഞ്ഞത് ജസീം അല്ല ഇസു, നമുക്ക് ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ തഫ്സീറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുതരാവോ? തഫ്സീർ ഇപ്പോൾ എന്റെ കയ്യിലില്ല, എന്തെങ്കിലും നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ എന്താണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന്? അവതരണ പശ്ചാത്തലം അറിയില്ല, പക്ഷെ ഈ ആയത്തിന്റെ അർത്ഥ തലങ്ങൾ ഇതാണെന്ന് അറിയാം. അപ്പൊ അവതരണ പശ്ചാത്തലം നമ്മൾ നോക്കണ്ടേ, തഫ്സീർ നോക്കണ്ടേ?
അവതരണ പശ്ചാത്തലം ആരിഫ് സാറിന്റെ അവതരണ പശ്ചാത്തലം എങ്ങനെയാണ്? എൻ്റെ പശ്ചാത്തലമല്ല, തഫ്സീറിൽ എഴുതി വെച്ചതാണ് നമ്മൾ പറയാറുള്ളത്, അത് പറയണ്ടേ? അവതരണ പശ്ചാത്തലവും ആശയതലങ്ങളും എല്ലാ നൂറ്റാണ്ടിലും ഒരുപോലെയാണ് വരിക. പിന്നെ അത് നിങ്ങളല്ലേ പറയേണ്ടത്, ഞങ്ങള് നമ്മൾ അത് അത് എങ്ങനെയാണെന്ന് അറിയൂ. ഖുർആന്റെ ആയത്ത് നിയമ സംഹിതകൾ ഒരു നൂറ്റാണ്ടിൽ മാത്രം ചുരുങ്ങുന്നതും എല്ലാ നൂറ്റാണ്ടിലേക്ക് ഉള്ളതും ഉണ്ട്. അത് ഇത് ഏത് ഖുർആനായിട്ടല്ല, നൂറ്റാണ്ടിലേക്കുള്ളതാ? ഹദീസുകൾ. ഇത് എത്ര ഹദീസുകൾ ഒരു നൂറ്റാണ്ടിലേക്കുള്ളതാ? നൂറ്റാണ്ടിൽ, അതായത് നബിസ്വല്ലാസ്ലം തങ്ങളുടെ ജീവിച്ച കാലഘട്ടത്തിലേക്ക് മാത്രം ചുരുങ്ങിയ ഹദീസുകളുണ്ട്. അല്ല, എല്ലാ കാലത്തിലേക്കും അതിങ്ങനെ ശരി, നിഷ്പക്ഷമായ സമ്മതിച്ചു. ഇപ്പൊ ഹദീസുകളുണ്ട്. നിങ്ങൾ ഇപ്പൊ ഈ യുവതി സാധനം ഉണ്ടല്ലോ, ഈ സ്ത്രീകൾ നിങ്ങൾക്ക് കൃഷിയിടമാണ് എന്ന് പറഞ്ഞത്, അത് എത്ര നൂറ്റാണ്ടിലേക്കുള്ളതാ? സ്ത്രീകൾ അതെല്ലാ നൂറ്റാണ്ടിലേക്കുള്ളത് തന്നെയാണ്. എല്ലാ നൂറ്റാണ്ടിലേക്കുള്ളത്? മാറ്റി പറയൂ. അതെ, മാറ്റി പറയില്ല. മാറ്റി പറയില്ല. അപ്പൊ ഇനി ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താന്ന് പറയൂ. അവതരണ പശ്ചാത്തലം അറിയില്ല, അതിന്റെ ആശയ അറിയില്ല. പശ്ചാത്തലേ അപ്പോൾ അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അവതരണ പശ്ചാത്തലം പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയോ? അത് ഞാൻ പറഞ്ഞട്ടെ. എന്താ നിങ്ങൾ ചെയ്യാൻ പോണേ? അത് 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 അങ്ങനെയല്ല എന്ന് പറയും. അതാണ് ഇപ്പോൾ ഉണ്ടാവാൻ പോണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏതാണ് നിങ്ങൾ പറയുന്ന അവതരണ പശ്ചാത്തലം? എന്ത് എന്തെങ്കിലും ഒരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞെന്ന് വിചാരിക്കുക. തഫ്സീർ നോക്കി നമ്മൾ അത് വായിച്ചു തരാമെന്ന് വെച്ചു. എല്ലാ ആയത്തറിയുന്നതിനും ഓരോ അവതരണ പശ്ചാത്തലം ഉണ്ട്. ഏത് അതെ പശ്ചാത്തലമാണെങ്കിലും ഈ അതെ അർത്ഥഫലം തന്നെയാണ് അത് കിട്ടുന്നത്. അതായത് സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ ആവൂ. ഞാൻ തഫ്സീർ ജലാലൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുവോ? തള്ളു അവസാനം? ഇല്ലല്ല, തള്ളു. ഇല്ല, തള്ളില്ല. തള്ളില്ല, എടുക്കുമല്ലോ അല്ലേ? ഓക്കെ, വായിക്കട്ടെ. അറബി ഇത് അറബി അല്ല, നമുക്കിതിന്റെ തഫ്സീർ എഴുതിയിരിക്കുന്ന ബാക്കി അർത്ഥം വായിക്കാലോ. തഫ്സീർ അങ്ങനെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അതിന്റെ ഏത് അറബിയാണ് വേണ്ടത്? മുഹമ്മദ് നബി ഉള്ളതിന് മുന്നേ ഉള്ള അറബിയാണോ, ഇസ്ലാം ഉള്ളതിന് മുന്നേ ഉള്ള അറബി വേണോ, ഇസ്ലാം ഉള്ളതിന് ശേഷമുള്ള അറബി വേണോ? ഇസ്ലാം ഉള്ളതിന് ശേഷമേ അറബി ഉണ്ടായിട്ടുള്ളൂ. ഇസ്ലാം ഉള്ളതിന് ശേഷമേ അറബി ഉണ്ടായിട്ടുള്ളൂ. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് കോയോട് ആരാ പറഞ്ഞ? ഏത് മദ്രസയിലൊക്കെ പഠിച്ചത്? ഒരു മിനിറ്റ്, അതൊക്കെ അവിടെ അറബി അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അയ്യൂബ് മൗലവിയോട് ചോദിക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തഫ്സീർ ജലാലൈനിൽ ഇവിടെ അൽ ബക്കറ അതിനകത്ത് രണ്ടാമത്തെ സൂറത്ത് 223-ാമത്തെ ആയത്താണ് നിങ്ങൾ പോയി പറഞ്ഞത്. യുവർ വിമൻ ആർ എ ടില്ലേജ് ഫോർ യു, ദാറ്റ് ഈസ് ദ പ്ലേസ് വെർ യു സോ സീഡ്സ് ഓഫ് യുവർ ചിൽഡ്രൻ. സോ കം ടു യുവർ ടില്ലേജ്, ദാറ്റ് ഈസ് ദ സ്പെസിഫിക് പ്ലേസ്, ദ ഫ്രണ്ട് പാർട്ട് ആസ് ഇൻ വിച്ച് എവർ വേ യു വിഷ്, വെദർ സ്റ്റാൻഡിങ് അപ്പ്, സിറ്റിംഗ് ഡൗൺ, ലൈങ് ഡൗൺ ഫ്രം ദ ഫ്രണ്ട് ഓർ ദ ബാക്ക്. ദിസ് വാസ് റിവീൽഡ് ഇൻ റെസ്പോൺസ് ടു ദ ജ്യൂസ് saying that if a person had vaginal intercourse with his wife from behind, the child would be born cross-eyed. കോങ്കണായിട്ട് ജനിക്കും പിന്നീന്ന് പൂശിയാൽ. അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി വന്ന് മുഹമ്മദ് നബിയുടെ അടുത്ത് വന്നിട്ട് സംശയം ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത ഉത്തരമാണ്, ആൻഡ് ഓഫർ ഫോർ യുവർ സോൾസ് റൈറ്റിയസ് ഡീഡ്സ് സച്ച് ആസ് സേയിങ് ഇൻ ദ നെയിം ഓഫ് ഗോഡ് ബിസ്മില്ല വെൻ യു കമൻസ് ഇൻ ദ കോഴ്സ്. അതുകൊണ്ട് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വേണം പൂശേണ്ടത്. ആൻഡ് ഫിയർ ഗോഡ് ഇൻ വാട്ട് ഹി കമാൻഡ്സ് ആൻഡ് പ്രൊഹിബിറ്റ്സ് ആൻഡ് നോ വാട്ട് ദാറ്റ് യു ഷാൽ മീറ്റ് ഹിം അറ്റ് ദ റിസറക്ഷൻ വേർ ഹി വിൽ റിക്വയറ്റ് യു according to your deeds and give good tidings of paradise to the believers who feared him. ഇത് തഫ്സീർ ജലാലൈൻ എടുത്ത് പോയി നിങ്ങൾക്ക് വായിക്കാം. അറബി വേണമെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് അവിടെ മൂലയിലിരുന്ന് ഓതാം. ഏതായാലും ഇതിന് ഉത്തരം നിങ്ങൾ ഉദ്ദേശിച്ച മാതിരിയുള്ള വലിയ അണ്ടകടാഹത്തിലെ ഉത്തരവൊന്നുമില്ല, അങ്ങനത്തെ അർത്ഥമൊന്നുമല്ല ഇതിനകത്ത്. ജൂതന്മാരവിടെ പറയുന്ന ഒരു കാര്യം, സ്ത്രീകളുടെ പിന്നിൽ നിന്നും പൂശിയാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ അത് കോങ്കണ്ണുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത് സംശയമായിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് വരുന്നു. അപ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു സാധനം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ്, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൃഷിഭൂമിയാണ്, നിങ്ങൾക്ക് നിന്നിട്ടോ കിടന്നിട്ടോ മുന്നീന്നോ പിന്നീന്നോ എവിടെ നിന്ന് വേണേലും പൂശാം, ഇത്രയേ ഉള്ളൂ. അതിന് നിങ്ങൾ വലിയ ഡെക്കറേഷൻ കൊടുത്താൽ കേൾക്കൂ, ഇതിന് നിങ്ങൾ വലിയ ഡെക്കറേഷൻ കൊടുത്താൽ മദ്രസയിലുള്ള ചില ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഒരു കോരിത്തരിപ്പൊക്കെ ഉണ്ടായിരുന്നു വരാം, പക്ഷേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആ ജസീം എന്തോ ആഡ് ചെയ്യാനുണ്ട്. ആ അപ്പൊ ഇതിന് രണ്ട് സാഹചര്യങ്ങളുണ്ട്. ജൂതന്മാരുമായി ബന്ധപ്പെട്ടിട്ട് ഈ മദീനയിലേക്ക് എത്തിയ മക്കയിൽ നിന്ന് പലായനം ചെയ്ത ആൾക്കാർ അവിടുത്തെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾ എന്താ പറയാ, ഈ അവര് അവർക്ക് അവർക്ക് ആകെ ഒരു പൊസിഷനെ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർക്ക്, അതായത് ഇങ്ങനെ കിടത്തിയിട്ട് പിന്നിൽ നിന്നത് മാത്രമേ അവർക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവരെ വേറെ രീതിയിൽ സമീപിച്ചപ്പോൾ അവിടെ അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇത് ഈ ജൂതന്മാരുടെ കാര്യം, അവർ മദീനയിലുള്ള ആളുകൾ അന്ന് ജൂതന്മാരുമായിട്ട് സഹവസിച്ചുകൊണ്ട് തന്നെ അവരുടെ പല ആചാരങ്ങളും അവർക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ കോങ്കണ്ണുണ്ടാവും
എന്നുള്ള പരാതിയുണ്ട്. പിന്നെ ഉമ്മർ ഒരു ദിവസം പോയിട്ട് പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്ത് ഉമ്മർ ആകെ വിഷമിച്ചിട്ട് വന്നു പറഞ്ഞു ഞാൻ നശിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ എന്താ സംഭവം, മൂപ്പര് മൂപ്പരുടെ ഭാര്യയുമായിട്ട് പിന്നാമ്പുറത്തൂടെ കയറി. അപ്പോ ഉമ്മർ ഇത് കേട്ടിട്ട് മുത്ത് പറഞ്ഞു, ഓ മുത്തിനോട് ഇത് കാര്യം പറഞ്ഞപ്പോ മുത്ത് ആദ്യം ഉത്തരം പറഞ്ഞില്ല, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പര് ആയത്തുമായിട്ട് വന്നു. അതാണ് സംഭവം. ഇങ്ങനെ ഒരേ കാര്യം ഇപ്പൊ വാഹിദി തഫ്സീറിന്റെ കാര്യം പറഞ്ഞു. വാഹിദി തഫ്സീർ എന്ന് പറഞ്ഞത് ആണ് അസ്ബാബുൽ നുസുൽ, അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞ് പലപ്പോഴും ഉദ്ധരിക്കാറില്ല. ഇതിനകത്ത് മൂന്ന് സാഹചര്യം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് ആ ഒരു തഫ്സീറിന്റെ ഇടയിൽ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഈ ആശയം എങ്ങനെയാണ് എല്ലാ കാലത്തേക്കും ബാധകമാകുന്നതെന്ന് ഇസു കരുതുന്നു? കാരണം എല്ലാ കാലത്തേക്കും ഉമറും ഇവരൊന്നും ഇല്ലല്ലോ. അല്ല അവര് അവര് ഇസ്ലാമിൽ ഗുണഭോഗം എന്നുള്ളത് ഇസ്ലാമിൽ ഹറാമാണ്. ഇസ്ലാമിൽ ഗുണഭോഗം ഹറാമാണ്. അത് ഏത് ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാലും ഗുണഭോഗം ഹറാമാണ്. അള്ളാഹുവിനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നമുക്കിപ്പോ ഈ പൊസിഷനില് നിങ്ങൾ ഏത് പൊസിഷൻ ചെയ്യണം നിങ്ങളുടെ താല്പര്യം. പക്ഷെ ഇത് ഇവിടെ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതാണ് ഈ ആയത്ത്. നിങ്ങൾ ജലാലയിൽ ജൂതന്മാര് ഗുതഭോഗം ചെയ്തപ്പോൾ അത് പാടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയുള്ള ആയത്താണ്. അതായത് ബാക്കിയുള്ള ഏത് ഭാഗത്തിലൂടെയും നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉദ്ദേശിച്ച രൂപത്തിൽ നിങ്ങൾ ചെന്നോളൂ എന്നാ പറയുന്നത്. അങ്ങനെയല്ല. സോ കം ടു യുവർ ടില്ലേജ്, ദാറ്റ് ഈസ് ദ സ്പെസിഫൈഡ് പ്ലേസ്, ദ ഫ്രണ്ട് പാർട്ട്, ആസ് ഇൻ വിച്ച് എവർ വേ യു വിഷ്, വെദർ സ്റ്റാൻഡിങ് അപ്പ്, സിറ്റിംഗ് ഡൗൺ, ലൈയിങ് ഡൗൺ, ഫ്രം ദ ഫ്രണ്ട് ഓർ ദ ബാക്ക്. ദിസ് വാസ് റിവീൽഡ് ഇൻ റെസ്പോൺസ് ടു ദ ജൂസ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതിനകത്ത് പാക്കിലൂടെ കയറരുതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. ഇസുന് ഇസ്ലാമില് തൊടഭോഗമുള്ള കാര്യം അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ ഇസ്ലാമിൽ തയ്യിങ് എന്ന് പറയുന്ന ഒരു സാധനം അറിയാമല്ലോ. നിങ്ങൾ പറയൂ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇസ്ലാമിന്റെ കാര്യം ഇവിടെ ഫൈറ്റ് ചെയ്യാൻ വന്ന ആളല്ലേ. നിങ്ങൾ ഇത് പറയൂ, ഇസ്ലാമിൽ തയ്യിങ് ഉണ്ടോ ഇല്ലേ അറിയോ? തൊടഭോഗം ഉണ്ടോ ഇല്ലേ അറിയോ? അത് ഞങ്ങള് ആദനബിയുടെ ഹൗബയുടെ പാത സ്വീകരിക്കുന്നോണ്ടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. നിങ്ങൾ ഇത് പറയും, തൊടഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ? തൊടഭോഗം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ അറിയോ? ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? പൊന്നുകോയ കേൾക്കൂ, ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? സ്വന്തം ഭാര്യ തൊടഭോഗം ഉണ്ടോ ഇല്ലേ എന്നാ ഞാൻ ചോദിച്ചത്. പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ലോ ഞാൻ ചോദിച്ചത്. തൊടഭോഗം ഉണ്ടോ ഇല്ലേ? തൊടഭോഗം ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ തൊടഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ അടിമഭോഗം ഉണ്ടോ ഇല്ലേ? ഇസ്ലാമിൽ അടിമഭോഗം ഉണ്ടോ? ഇസ്ലാമിൽ വേശ്യാവൃത്തി ഉണ്ടോ ഇല്ലേ? നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ വേശ്യാവൃത്തി മുത്താ കല്യാണം എന്താന്ന് പറയും? എന്താണ് മുത്താ കല്യാണം? എന്താണ് മുത്താ കല്യാണം എന്ന് പറയും? നിങ്ങൾ ഇസ്ലാമിൽ മുത്താ കല്യാണം എന്താന്ന് പറയും? പറ്റും. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ആദം നബി, ഹവ്വാ നബി, ഹവ്വാ ബീവിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. അത് അവിടെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇത് പറയൂ, ഇസ്ലാമിൽ മുത്താ കല്യാണം എന്താന്ന് പറയും? നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാതെ കടന്നു ഉരുണ്ട് കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. നമുക്ക് പിന്നെ അതാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആദം നബിയുടെ ഹവ്വാ ബീവിയുടെ മക്കളുടെയും ആ അമ്മ പെങ്ങൾ ഭോഗം മാതൃകയാക്കുന്ന ആളുകളാണ്, സമ്മതിച്ചു. ഇനി നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ മുത്താ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയൂ? ഇസ്ലാമിൽ മുത്താ കല്യാണം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാ പറയേണ്ടത്? നിങ്ങൾ പറയൂ, എന്താ സാധനം എന്ന് പറയൂ. ഞാൻ ചോദിക്കട്ടെ, നിരീശ്വരവാദത്തിൽ പെഡോഫീലിയ ഉണ്ടോ? നിങ്ങൾ പറയൂ, നിങ്ങൾ പറയൂ, എന്താണ് ഏത് ഫീലിയാണ്, ഏത് ഫീലിംഗ് ആണ് ആ ഫീലിംഗ് ഒന്ന് പറഞ്ഞു. നിരീശ്വരവാദത്തിൽ പെഡോഫീലിയ ഉണ്ടോ? ആറ് വയസ്സുള്ള കുട്ടി എതിർക്കൂ എന്നിട്ട് ഇസ്ലാമിലെ കാര്യത്തെ എതിർക്കാൻ വരൂ? അതാണ് നമുക്ക്. അപ്പൊ നമ്മള് 6 വയസ്സുള്ള കുട്ടീനെ കെട്ടുന്നത് കുഴപ്പമില്ല. അപ്പൊ ഏതാണ് നിങ്ങൾ ഫീൽ ചെയ്യുക, ഇപ്പൊ ജനിക്കാത്ത കുട്ടീനെ കെട്ടുന്നതാണോ ഈ പെഡോഫീലിയ? 6 വയസ്സുള്ള കുട്ടിയെ പിന്നെ
കസ്തൂർബ ഗാന്ധി 14 വയസ്സിൽ ഗാന്ധിജി കെട്ടിയ നിങ്ങൾക്ക് കുഴപ്പമില്ല, 6 വയസ്സിൽ കസ്തൂർബ ഗാന്ധി ഉസ്വത്തുൽ ഹസനയാണ്, ഉസ്വത്തുൽ ഹസനയാണ് ഗാന്ധിജി. അതുകൊണ്ടാണ് നമുക്കിത് ഒരു സാധനം നമുക്കൊരു സാധനം കേട്ട് കളയാം. നമുക്ക് അത് ഞാൻ പറഞ്ഞല്ലോ, ആദം ഹവ്വ കുടുംബം അവരുടെ ആ മാതൃകയാണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് ഇസ്ലാമിലെ പ്രോസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് നമുക്ക് ക്രിസ്ത്യൻ പ്രിൻസ് കുറച്ച് ക്ലാസ് എടുത്തരും. ഒരു ക്രിസ്ത്യാനിയുടെ വക. നോ, യു സെഡ് ടു മീ വെൻ വി വർ ടോക്കിംഗ് അബൌട്ട് ഇബ്നു കസീർ ആൻഡ് കില്ലിംഗ് ക്രിസ്ത്യൻസ്, കേക്കുന്നുണ്ടോ? യു സെഡ് ടു മീ ദേർസ് നോ സിംഗിൾ വേഴ്സ് in the Quran was abrogated kekunnunda by Muhammad, is that correct? kekunnunda ഇത് കേട്ടാ എന്താ കുഴപ്പം? ഡു യു പ്രാക്ടീസ് മുതാ ടുഡേ? നോ, എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ബിക്കോസ് മൈ വൈഫ് ഈസ് ഗോണ കിൽ മീ. ദിസ് ഈസ് നോട്ട് ദ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് നോ, ഐ ഡോണ്ട് ബിലീവ് മുതാ ഈസ് നോട്ട്. നോ, ഇറ്റ്സ് ഫിൽത്തി. ഇറ്റ്സ് ലൈക്ക് ടു മീ മുതാ സൗണ്ട്സ് ലൈക്ക് എ പ്രോസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്. ഓക്കേ, താങ്ക് യു. ഐ റെസ്പെക്റ്റ് യുവർ ഓണസ്റ്റി. യു അഗ്രീ ദാറ്റ് ദിസ് ഈസ് എ പ്രോസ്റ്റിറ്റ്യൂഷൻ. സോ വൈ അല്ലാഹ് അലൗഡ് മുതാ? Because mut'ah is ujra, it's for you pay money for it. Exactly. Okay, exactly. It's not a free service, it's you exactly pay somebody to have sex. Exactly. This is what mut'ah means. Exactly. Actually, even Muslim scholars agree that this is about renting a woman, musta'jara. Yeah, yeah. Okay, so why Allah allow you? You just said it's prostitution. Why Allah allow you to rent women? All I have been trying to do all these years in my life, convincing myself, probably a different time of life. But no, you see, why did Moses allow people to do muta before Muhammad? Moses is a lot older. Did Jesus allow muta? No, I mean, that's not a reason. I mean, if we want to find reason, we can find reason for anything. Like, you might say to a man who was a rapist, why you raped this woman? Oh, she was wearing short skirt. But that would not change the fact that you are a rapist, correct? If you ask him, he's a thief, why you stole? Oh, this guy, he have a lot of money, but still you are a thief. You know, this is not excuse. Look what it says here. This is your Muslim website, and those are your scholars, saying that Muslim women, when she have the contract of muta, in some works, a special terms applied. Women who practice mut'ah, musta'jara, or rented women. Mut'ah is considered as a kind of rental because, in general, a man's basic aim of this kind of marriage is sexual enjoyment of the women. And in the return of his enjoyment of the women, he pay money, as you say. All right? So you agree, the scholars of the Muslim agree that this is a rental. Now, was the muta abrogated by Allah? Yes. Where? Should have been. Because the Sunni is not doing it anymore. Only the Shia. No problem. Okay, but I'm asking people, you. People stop doing it. Shia is doing it in Yemen and Iran. You remember, my friend, you said to me, show me where Muhammad, he abrogated the muta. This is in the hadith. You say to me, mm-hmm, show me where the hadith abrogate the Quran. The hadith abrogate the Quran. Here we go to the hadith. If this is correct, it goes into a form of cult, because a personal cult, not even a cult, a personal, very, very personal cult, because a man cannot bypass a God's order. Mm. All right. Simple as that. Well, you see, when you called me in the beginning, you said, why you... But show me the hadith, please. Okay, no problem. You know, you are watching for long, I think, already, and you noticed that I never said something without proof. And I'm doing the same with you, the same as I do with everybody. Sahih Muslim, hadith number 1406. You see it? The page? Mm-hmm. All right. The Messenger of Allah said,
O people, I had permitted you to contract muta with women, but Allah forbid it now. Enter the day of resurrection. Where he forbid it? There's no Quran. Muhammad is Muhammad is Allah. Remember this verse. Muhammad is Allah. Abrogate muta. There's no verse abrogating muta. This is hadith. Only yes, hadith. Yes. I have my friend. 2 years ago, I have confronted an imam, a very, very big imam in London, okay? Mm. And he gave Surah An-Nur ayat 33. He said that that action, that mut'a was abrogated in the Quran. Where? Before Muhammad. Where? Surah An-Nur ayat 33. 33, okay, 33, all right, sorry, okay. So how this is abrogating the muta? Actually, this verse alone should make you leave Islam. This verse legalizes prostitution. No. Yeah, we'll read with one me. 1 second. Read with me carefully. It says, but force not your slaves for prostitution when they desire chastity, in order that you make a gain in the goods, which means make money of this life. But if any of you compels them, yet after that, Allah is all merciful and forgiving. Natal. So, what the Quran is saying, and I think you speak Arabic, you speak English, so it's very clear. It's, that if they agree with you, if they agree with you, you can do prostitution. Force them not. Force them not to do prostitution. He did not say prostitution is forbidden. ഇത് ഒരു സെക്കൻഡ്, ഇസു ഇസു പോയോ? അത് ശരി, വണ്ടി പോയി, വണ്ടി വിട്ടു, സാറില്ല. അപ്പോൾ ഇതിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ജബ്ബാർ മാഷ് ഖുറാൻ ക്ലാസ്സിൽ ഏറ്റവും ഒടുവിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഖുറാൻ ക്ലാസ്സിൻ്റെ നമ്പർ ഞാൻ ഓർക്കുന്നില്ല. ഈ വിഷയമാണ് അതിനകത്ത് ഞെട്ടിക്കുന്ന ചില എന്താണ് ഖുറാൻ ആയത്തുകൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സാധനം. അത് പോയി കണ്ടാൽ മതി. ഇതേ വിഷയം തന്നെയാണ് അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാം, അതായത് നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് പ്രോസ്റ്റിറ്റ്യൂഷന് നിർബന്ധിക്കാൻ പാടില്ല ഇഫ് ദേ ഡിസയർ ഫോർ ചാസ്റ്റിറ്റി. അതേസമയം നിങ്ങൾ നിർബന്ധിച്ച് അവർ വഴങ്ങുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. കാരണം എന്താണ്, പടച്ചോനെല്ലാം പുറത്തു വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാശിന് വേണമെങ്കിൽ അവരെ, അതായത് മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ അടിമയെ വെച്ച് പിമ്പായി നടക്കാം. ഇത് തന്നെയാണ് അവിടെ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണ് ബാക്കിയുള്ള ആളുകൾ അളക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇസുവിനെ പോലെയുള്ള ആളുകൾ, വിശ്വാസികളായിട്ടുള്ള ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഈ അമ്മയും പെങ്ങളി പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദനബി മുതൽ നബിമാരങ്ങോട്ട് എയറിലേക്ക് കയറാൻ തുടങ്ങും. വാലേ വാലേ കയറും, അതാണ് ഉണ്ടാവുമ്പോൾ ഇങ്ങ അറ്റത്ത് നമ്മളുടെ അന്ത്യപ്രവാചകൻ്റെ അന്ത്യകൂദാശ വരെ നമ്മളിവിടെ നടത്തി കളയും. അപ്പോൾ അതുകൊണ്ട് വെറുതെ എടുത്താൽ പൊങ്ങാത്ത പണിക്ക് വരരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. അതെ, വന്നിട്ടുണ്ട്. ഇസുവിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ട്? ആഡ് ചെയ്യില്ലെങ്കിൽ ബാക്കി കേൾക്കാം. സി, അടിമോഹം എന്ന് പറയുന്നത് ആ നൂറ്റാണ്ടിൽ എല്ലാ പിന്നെ കാലഘട്ടത്തിലും എല്ലാ ആളുകളും ചെയ്തിരുന്ന ഒന്നാണ്. അത് ഇസ്ലാം മതം മാത്രമായിരുന്നു. ഒരു സെക്കൻഡ്, അടിമഭോഗം, അടിമഭോഗം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ ഇപ്പോൾ പറ്റില്ല. ഇപ്പോൾ പറ്റില്ല എന്ന് ഇസ്ലാമിലെ ഏത് ആയത്ത് പ്രകാരമാണ് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അടിമ സമ്പ്രദായം ഇസ്ലാം എന്തായിട്ടുണ്ട്? അത് തുടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരു മണ്ണാങ്കട്ടം ചെയ്തിട്ടില്ല. മുഹമ്മദ് നബി മരിക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് എത്ര അടിമ ഉണ്ടാവും പറ? മുഹമ്മദ് നബി മരിക്കുമ്പോൾ അടിമ ഉണ്ടോ ഇല്ലോ എന്നല്ല വിഷയം. ഇസ്ലാം അത് വിലക്കിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടാവാൻ പാടില്ലല്ലോ. മുഹമ്മദ് നബി മരിക്കുമ്പോ മുഹമ്മദ് നബിക്ക് അടിമ ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ്. മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അടിമയുണ്ടായിരുന്നു. കേൾക്കൂ കേൾക്കൂ, മുഹമ്മദ് നബി മരിക്കുന്ന സമയത്ത് മുഹമ്മദ് നബിക്ക് അടിമയുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ മുന്നിൽ വെച്ച് അടിമയെ വിമോചിപ്പിച്ച വാർത്ത കേട്ടപ്പോൾ അവരെ തിരിച്ച് വിളിച്ച് വീണ്ടും അടിമയാക്കിയിട്ടുള്ള ഹദീസ് വരെ ഉണ്ട്. വേണോ? അണ്ണാക്കിലേക്ക് വേണിട്ട് തരാം. വേണോ? ഇസുവിന് ആയത്തൊന്നും അറിയില്ല. നിങ്ങൾ പറയൂ, നിങ്ങൾ പറയുന്നത് ഏറ്റവും മികച്ച മാതൃക ഈ ധാർമ്മികതയുടെ സാധനം ഇറക്കി വെച്ചിരിക്കുന്നത് ഇസ്ലാമാണെന്നല്ലേ നിങ്ങൾ പറയും? നിങ്ങൾ പറയൂ, ഇസ്ലാമിൽ അടിമഭോഗം ഹലാലാണോ ഹറാമാണോ? ഇസ്ലാമിൽ അടിമഭോഗം ഹലാലാണോ ഹറാമാണോ? അന്നത്തെ കാലത്ത് പറ്റുമായിരുന്നു. ഇന്ന് പറ്റില്ല എന്ന് പറയാനുള്ള ആയത്ത് ഏതാന്ന് പറയൂ. നിങ്ങൾ അത് കാണിച്ചു തന്നതേ ഞാൻ ഇപ്പൊ കലിമയല്ലോ.
ഇവിടെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ കലിമേലും ജാസീമും കലിമേലും പോക്കിരിയും കലിമേലും കലിമേലും അല്ലേ പോക്കിരി? ഞാൻ തൊപ്പി വെച്ചത് തസ്ബീ മാല വേഗെടുത്തോ. തൽക്കാലം ജൂതന്റെ തൊപ്പിയാണ്, തൽക്കാലം ക്ഷമിക്കാം. പറയൂ, നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഓൺ ദ സ്പോട്ട് കലിമയാണ്. പറഞ്ഞു, ഏത് ആയത്ത് പ്രകാരമാണ് ഇസ്ലാമിൽ അടിമ വെക്കുക, അടിമ ഭോഗം ഹറാമാണെന്ന് നിങ്ങൾ പറയുന്നത്? ഒന്ന് കാണിച്ചു, ഒരെണ്ണം കാണിച്ചത് ഇപ്പൊ കലിമയല്ല. പറഞ്ഞോ പറഞ്ഞോ, ആയത്തിങ്ങ് കാണിച്ചത് അതേ കലിമയാണ്, ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, കളയരുത്. പറഞ്ഞതേ കലിമയാണ്. പറഞ്ഞോ, നിങ്ങളെ തൊള്ളപടായി നിർത്തിയിട്ട് ആയത്തെടുക്കുക. നിങ്ങൾ ചോദിച്ചതിന് നമ്മൾ ആയത്താണ് കാണിച്ചത്, നിങ്ങൾ ചോദിച്ച സംഗതികൾക്ക് ഹദീസാണ് കാണിച്ചത്, നിങ്ങൾ ചോദിച്ച സംഗതികൾക്ക് തെളിവുകളാണ് നമ്മൾ കാണിച്ചത്. നമ്മൾ ചോദിക്കുന്ന സംഗതികൾക്ക് നിങ്ങൾ ആയത്ത്, തെളിവ്, ഹദീസ് ഇത് വെക്കുക. തൊള്ളപടായി നിങ്ങൾ വീട്ടിൽ നടത്തുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞതേ അതാ ആയത്തിങ് പറഞ്ഞോ, തെളിവും കിട്ടോ. ആയിക്കോട്ടെ, ആ തെളിവും കിട്, തെളിവും കിട്ട. നിങ്ങൾ തെളിവെടുക്കുന്നേ, നിങ്ങൾ തെളിവെടുക്കുക. അഷാദു, അതിപ്പോ പറയും, കലിമ ചെല്ലാൻ വേണ്ടി മുട്ടി നിൽക്കാണ്. എനിക്ക് വേഗം പറ മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുന്നേ കലിമ ചൊല്ലണമെന്നാണ് പടച്ചവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് മുന്നേ നിങ്ങൾ തെളിവ് വന്ന് ഇപ്പൊ കലിമയല്ലോ. വേഗം പറഞ്ഞോ, അതെ അടിമ അടിമ ഭോഗം ഇസ്ലാമിൽ ഹലാലാണോ ഹറാമാണോ ഇപ്പൊ പറ പറയുന്നത്? എന്തായാലും നമുക്ക് സമയം കളയാനില്ല, നിങ്ങളെ സമയം കളയാനില്ല. നിങ്ങള് ഏതായാലും അടിമഭോഗത്തിലാണ് നമ്മളുടെ ജീവിതം, കാരണം ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും നമ്മളിവിടെ കണ്ടു. നിങ്ങൾക്ക് ഇനി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജബ്ബാർ മാഷുടെ ആ ഖുർആൻ ക്ലാസ് കാണാം. ഇനി അതുമല്ല, ഇനി അത് ജബ്ബാർ മാഷയുടെ എന്തെങ്കിലും വിരോധമുള്ളതാണ്, ഇനി മലയാളം അറിയാത്ത ആളുകളാണ്, ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ക്രിസ്ത്യൻ പ്രിൻസിൻ്റെ വീഡിയോസ് ഉണ്ട്, അപ്പോസ്റ്റേറ്റ് പ്രോഫറ്റിൻ്റെ വീഡിയോസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുടെയും വീഡിയോസ് ഉണ്ട്. ഓക്കെ, ബ്ലറായി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഗൂഗിൾ എടുത്തിട്ട് അടിക്കാം ഇസ്ലാമിലെ ഇതിൻ്റെയൊക്കെ കള്ളക്കഥകൾ എന്തൊക്കെയാണെന്നുള്ള എല്ലാ സാധനവും നിങ്ങൾക്ക് വെളിച്ചത്ത് കിട്ടും. അപ്പോൾ അതറിയാം. ഇവിടെ കണ്ടില്ലേ ഈ ഈ പറഞ്ഞ കൃഷിയിടം എന്ന് പറഞ്ഞ് എന്തോ ബ്യൂട്ടിഫുൾ സാധനമാണെന്ന് പറഞ്ഞ് വന്നതിൻ്റെ തനിനിറം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് നമ്മളിവിടെ കണ്ടു. നിങ്ങൾക്ക് മലന്നോ കിടന്നോ പിന്നീന്നോ മുന്നീന്നോ എങ്ങനെ വേണമെങ്കിലും പൂശാന്ന് പറഞ്ഞ സാധനം അവിടെ ഇരിക്കെ അതെടുത്ത് വെച്ചിട്ട് എത്ര മനോഹരമായ ഉപമയാണ് കൃഷിയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ സാധനം തരുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഗ്ലോറിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് സാഹിത്യ അക്കാദമി പുരസ്കാരമൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ കല്ലെടുത്തെറിയും, അതാണ് ഉണ്ടാവുക. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.